നാടിനെയും പെറ്റമ്മയെയും ഒറ്റുകൊടുക്കുന്നവരെയൊക്കെ വേരോടെ പിഴുതെറിയും. അതിനിപ്പോൾ ഏത് കൊടിപിടിച്ച കൊലകൊമ്പനായാലും ശരി, മാധ്യമങ്ങളും ഇവിടുത്തെ സദാചാരക്കാരും പരിശുദ്ധനിൽ പരിശുദ്ധനായി വാഴ്ത്തിയ സിദ്ധിക്കാപ്പനെ കാശും കൊടുത്ത് ഹാത്രസയിലേക്ക് വിട്ട മലപ്പുറം സ്വദേശി കെ പി കമാൽ അകത്തായിരിക്കുന്നു. കാപ്പൻ പിടിയിലായതിന് തൊട്ടുപുറകെ മുങ്ങിയ കമാലിനെ പിടിക്കാനുള്ള വലവിരിച്ച് കാത്തിരുന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച കമാലിന് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കമാൽ നിരോധിത തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനാണ്. കുറി തൊട്ടവന്റെയും കൊന്തയിട്ടവന്റെയും തലയെടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹിറ്റ് സ്ക്വാഡുകളുടെ കമാൻഡറും ഫണ്ട് വിതരണക്കാരനുമായിരുന്നു കെ പി കമാൽ. അതുകൂടാതെ രാജ്യത്ത് സാമുദായിക കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ 2020 സെപ്റ്റംബറിൽ കേരളത്തിൽ രഹസ്യയോഗം സംഘടിപ്പിച്ചതും ഇയാളാണ്. സിദ്ദിഖാപ്പനൊപ്പം ഹിറ്റ് സ്ക്വാഡ് പരിശീലകനായ അൻഷാദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരും രഹസ്യയോഗത്തിൽ പങ്കെടുത്തിരുന്നു. സിദ്ദിഖാപ്പന്റെ മൊബൈലിൽ നിന്ന് കണ്ടെത്തിയ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് കമാലിനെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് സിദ്ദിഖാപ്പനെന്ന ഏറെക്കുറെ പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയും പറയണം, മാനവരിൽ മഹോന്നതനാണ് കാപ്പനെന്ന പരിശുദ്ധ പട്ടം കൊടുത്ത് കാപ്പനെ വാഴ്ത്തിയ മാധ്യമങ്ങൾ ആ നാക്കുകൊണ്ട് മാറ്റിപ്പറയാനുള്ള ആർജവം കാണിക്കണം. ഹത്രാ സംഭവത്തിന്റെ ചുവട് പിടിച്ച് വർഗീയ ലഹളയുണ്ടാക്കാൻ കാപ്പനടക്കം ചെന്നു കയറിയത് പുലിമടയിലേക്കാണ്. ഉത്തർപ്രദേശിൽ ചങ്കൂറ്റമുള്ളൊരു സന്യാസിയുണ്ട്, യോഗി. ആ മണ്ണിൽ നിങ്ങൾക്ക് തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും വിത്ത് പാകാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന പാഠം കാപ്പൻ അനുഭവത്തിൽ നിന്ന് തന്നെ പഠിച്ചു കാണും. കാപ്പനിലൂടെ നീളുന്ന ഒരു വലിയ ചങ്ങലയുടെ അറ്റം കണ്ടിട്ടേ അന്വേഷണ സംഘം മടങ്ങൂ. ആകപ്പാടെ കിട്ടുന്ന ഒരു മനുഷ്യജന്മം. സന്തോഷപരമായ ഒരു ജീവിതം നയിക്കുന്നതിന് പകരം മതസ്പർദ്ധ വളർത്തിയും ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനിറങ്ങി തിരിച്ചും ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി ജീവിക്കുന്നതിന് പകരം നിനക്കൊക്കെ പോയി ചാകരുതോ? ബാക്കിയുള്ള സമൂഹമെങ്കിലും സന്തോഷപരമായി ഇവിടെ ജീവിച്ചോട്ടെ.